അയ്യോ, ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടരു മടത്തിൽ നജീം, അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂടണെന്ന് വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ. അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്തം കുന്നിൽ. അമ്മേ, നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാനാ, നിർത്താനും ഞാൻ പറയാം. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ. നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത്. അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരട്ടം നടത്തി തട്ടിക്കൊണ്ടുവന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവട്ടൻ രണ്ടു കുട്ടികളുടെ ചങ്ങാത്തം, ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര്? മംഗലശ്ശേരി നീലകണ്ഠന അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതം കുട്ടി. പോര് വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം, അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെയും അടിയറവ് കുറയ്ക്കാവുന്ന കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും, അത് പതിവാ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുത്ത അച്ചോട്ടൻ്റെ ഒരു സ്റ്റൈൽ. നിന്റെ പുള്ളിക്കല ഞാൻ അവസരിപ്പിച്ചരാം. ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതം കുട്ടിയെ കൊണ്ട് അടിയറവ് ഉറപ്പിച്ച ഈ നജീബ് അടങ്ങൂ. പക്ഷേ 7 മണിക്ക് മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. പന്നി, ആ എന്നാ മേള തുടങ്ങാൻ പറയട്ടെ? വേണ്ട, അവരെ വിട്ടുകൊടുത്തേ. വിട്ടുകൊടുക്കാനോ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്തുകയെ, നടത്താതിരിക്കുക എന്തോ ചെയ്തോട്ടെ. ജയിച്ചു എന്നും പറഞ്ഞ് വീമ്പളക്കിക്കൊണ്ട് വരില്ലല്ലോ. ഏയ്, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കണ പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം, നേരം വെളുക്കുവോളെ എവരെ ഇവിടെ നിർത്തി കൊട്ടിച്ചോ, എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ. കാലത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി. എല്ലാവരും വണ്ടി കൊണ്ട് ചെണ്ട കയറി. ഛേ, ചെണ്ട കൊണ്ട് വണ്ടി കയറിക്കോ. ശരി, പോ പോ പോ. ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇറക്കി ഷെഡിനകത്തോട്ട് വെച്ചോ, സൂക്ഷിച്ചു വേണം. ആ ശരി. എന്തുവാണേ ഇത്? എല്ലാം അഴിച്ചെടുത്തോണ്ട് വെളുപ്പിനെ എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെങ്ങനെ, ഇന്നലെ ഇവന്റ് കഴിഞ്ഞ് എന്തായിരുന്നു പൂരം? അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്ന് ഉറങ്ങിയിടത്തി നെണിപ്പിക്കാൻ പറ്റ പാട്. ഇവരെന്നെ എണീപ്പിച്ച കാര്യം പറഞ്ഞത് ലേശം ഓവറായിപ്പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രോഗ്രാമിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നജീബിന്റെ വരട്ട് അച്യുതം കുട്ടിക്ക് ശരിക്കും ഏറ്റെന്നാ പറഞ്ഞത്? അല്ലേ ഫിലിപ്പോച്ച, ഏറ്റില്ലെങ്കിൽ പിന്നെ അച്യുവട്ടൻ ആ മേലക്കാരെ പറഞ്ഞിടുന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ്. നാളെ തന്നെ അച്യുതം കുട്ടിയുടെ ഓഫീസ് പൂട്ടിച്ച് ആ PM മീശ പഠിപ്പിച്ച് പൊട്ടും കുത്തിച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടത്തും. നടക്കൂല. നടത്തിക്കും. അവനെ നടത്തിക്കുന്ന കാര്യമല്ല പിന്നെ അച്യുതം കുട്ടിയുടെ ഓഫീസ് പൂട്ടുന്നു നടക്കൂല. അതെന്താ, നമ്മള് ജയിച്ച ഓഫീസ് പൂട്ടിക്കൊള്ളാന്ന് അവൻ വെല്ലുവിളിച്ചല്ലേ? അതിന് നമ്മൾ ജയിച്ചു നമ്മൾ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിച്ചാല്? കള്ളത്തരം കാണിച്ചാണ് ഈ ഓർഡർ തട്ടിയെടുത്തതെന്ന് അച്യുതം കുട്ടിക്ക് അറിയാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആൾമാറാട്ടം നടത്തി ഓർഡർ പിടിക്കുന്നത് ഫൗളാണെന്ന്? ഇപ്പൊ ചായ കുടിച്ചാ ശരിയാവില്ല. നമ്മൾ ഏറ്റെടുത്ത ഇവന്റ് ഗംഭീരമായി. പിന്നെ ഇനി നോക്കൂ, ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇവന്റുകൾ നടത്താൻ നമ്മളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞ് നാം എടുത്തില്ല. അതിനു മുമ്പ് കോളുമായിട്ട് ആരോ എത്തി. നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മോളെ? സുഖമായിട്ടിരിക്കുന്നു. ഇതേതാ ഈ അവതാരം? ആതിരയുടെ ഒരേ ഒരു അമ്മാവന ബാലേഷ്ണൻ നായർ, ബാലാജി എന്ന് വിളിക്കും. ഈ തമിഴ് തെലുങ്ക് സിനിമകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. സുനാമി വരും പോലെയാ, എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോകുമ്പോ എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകും. ഏയ്, കുഴപ്പക്കാരനൊന്നുമല്ല, ശുദ്ധനാ. അല്ല, സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എന്നടാ നീ ഇപ്പിടി പാക്കറേ? അല്ല, ബാലമാമ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴയിലെ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നാം വന്നത്. ഒരു തമിഴ് പടം, ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മറ്റന്നാ വരും. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു, എല്ലാവരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിച്ചിട്ട് പോകാന്ന് നിനച്ച്. മുടിച്ചിട്ട് പോവാനാ? മുടിച്ചിട്ടെന്ന് പറഞ്ഞ തീർത്തു എന്നർത്ഥം. ഞാൻ വിചാരിച്ചു മുടിച്ച്. നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ? ഇവൻ ഏതാ? നജീബിന്റെ ഫ്രണ്ടാ. സീൻഡിയക്കാരാണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറിക്കടാ.
ഈ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ വേണല്ലോ കളരിക്കലേക്ക് പോകാൻ. അപ്പോ ഇവിടെ കേറി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കും. എതുക്കടി, അല്ല ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഏത് ആണിന് ഏത് പെണ്ണാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈശ്വരനാ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അമ്മാവ കൈയെടുക്ക്, നീ കെട്ടിയതാ. അല്ല എന്തേ, ഈശ്വരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മനസ്സിലായില്ല, നീ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണല്ലോ കഴിച്ചിട്ട്. ഇതൊക്കെ ഗവൺമെന്റ് നിർത്തി എന്ന് പറഞ്ഞിട്ട് വന്നേ. വാറ്റപ്പ് ഇവിടെ കിട്ടൂല്ലേ. നീ എവിടേക്കാ ഈ പായണേ? നിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് റൊമ്പ നല്ല ഐഡിയ, സീക്രട്ട് എടുത്തിട്ട് വാ. അച്ചൂട്ടി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അല്ലേ? എങ്ങനെ അടങ്ങും, ഞാനിവിടെ തട്ടിക്കൊണ്ടു പോകുന്നാണല്ലോ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ അങ്ങനെയല്ലേ? അല്ല, സത്യം ബാലമാമ എങ്കിലും അറിയണം. നീ പറയ്. പുഴയെ ചാടി ചാകാൻ ഒരുങ്ങിയെടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് വന്നതാ ഞാൻ. ഈശ്വര, എന്താ ഞാൻ ഈ കേക്കണേ? അല്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. എത്ര പേരുടെ മുന്നിലാ കെട്ടിയൊരുങ്ങി ചായയും പലഹാരം കൊണ്ട് നിൽക്കുന്നത്. ജാതകത്തിൽ വൈധവ്യ ദോഷമുള്ള പെണ്ണിനെ ആർക്കും വേണ്ട. അവള് കാരണം ഏട്ടന്റെ കല്യാണം കൂടെ നീണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടാ ആ കടുങ്കൈ ചെയ്യാൻ പോയത്. എനിക്കൊരു ജീവിതം തരാൻ നജീബിക്കു പറ്റുമോന്ന് ചോദിച്ച് കരഞ്ഞപ്പോ പിന്നൊന്നും നോക്കിയില്ല, കൂടെ കൊണ്ടുവന്നു. എനിക്കെന്ത് നക്ഷത്രവും ജാതകവും? ഇതൊക്കെ നിനക്ക് അച്ചൂട്ടിയോട് പറഞ്ഞുകൂടായിരുന്നു? ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിന്നൊക്കെ അവനോട് എങ്ങനെയാ പറയുന്നത്? ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്ന് വെച്ച് അടുത്തോട്ട് എന്ന കൊമ്പും കുലുക്കിക്കൊണ്ട് കൊലവിളി നടത്തുകയല്ലേ? ഒക്കെ കേട്ടു, കഷ്ടായനേട്ടോ. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവന്റെ ഈ വാശിയൊക്കെ മാറും. പെണ്ണ് കെട്ടാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല, പിന്നല്ലേ കൊച്ചുണ്ടാവുന്നു. അവന് കൊച്ചുണ്ടാവണ കാര്യല്ല, നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവണ കാര്യ. അതെങ്ങനെയാ, ഏട്ടനൊരു പെണ്ണിന്റെ കരുത്തി താലി കെട്ടിയിട്ട് മതി, നമുക്കൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കല്ലേ ഇവിടെ ഒരാള്? അപ്പൊ ഇതുവരെ നിങ്ങളെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ? ശാന്തി മുഹൂർത്തം? ഫസ്റ്റ് നൈറ്റ്? അത് പിന്നെ ഞങ്ങളോടുള്ള പക കൊണ്ടാണല്ലോ ഒരു കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞ് അച്യുതം കുട്ടി വാശി പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാ ഞാൻ. ഇതിലും ഭേദം ജാതകദോഷമായിട്ട് ഇവള് കളരിക്കൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഹേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ വാശിയും വൈരാഗ്യം ഒക്കെ മാറ്റാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ടിരിക്കെ, ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് അവൻ പെണ്ണ് കിട്ടിയിരിക്കും. ഈ മുറ്റത്തൊരു കുഞ്ഞു കാല് ഓടി കളിക്കണത് ഞാൻ കാണുകയും ചെയ്യും. ബാലമാമിയാ പറയണേ. എന്റെ തിരുമാന്താങ്കുന്നിലമ്മേ, ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി എത്ര പ്രാകിരിക്കണോ ഞാൻ. ഈശ്വരന്റെ മുന്നിൽ ജാതിയും മതം ഒന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ. ഇനിയാവത് വാശിയും വൈരാഗ്യം ഒക്കെ അവസാനിപ്പിച്ച് അത് നിങ്ങളെ അനുഗ്രഹിക്കാ വേണ്ടത്. എനിക്കപ്പോഴേ തോന്നി ഒന്നുമില്ലാതെ നജീബിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ അപ്പോഴേ നീ പറയണ്ടേ നിന്റെ ഏട്ടനോട്. അത് പിന്നെ എന്താ ഒരു ഗൂഢാലോചന, ഒരു ചർച്ച? അച്ഛൻ നമ്മള് വിചാരിച്ച പോലെ അല്ല കാര്യം. നജീബ് ആദരേ, അവന്റെയോ അവളുടെയോ കാര്യം ഈ വീട്ടിനകത്ത് കേട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. അതെങ്ങനെയാ പുകഞ്ഞേന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മാവ. മുഖത്തായ കരി തേച്ചിട്ടും കുളിച്ചിട്ടും പോണില്ല. ഇതാ ഇപ്പോഴത്തെ പ്രകൃതം, മൂക്കത്തശുണ്ടി. ഓപ്പോള് വിഷമിക്കണ്ട, അതൊക്കെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം. ആ പി എം എന്ന് പറഞ്ഞവനെ ഇത്തിരി പൂജാസാധനങ്ങൾ വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അവൻ എല്ലി ഹോഗിതറേ.